ഇടുക്കി ശാന്തൻപാറയിൽ തോട്ടം തൊഴിലാളിയെ മർദ്ദിച്ച് കൈയൊടിച്ച കേസിൽ പ്രതികളായ വനിതാ പഞ്ചായത്ത് അംഗവും ഭർത്താവും ഒളിവിൽ. ശാന്തൻപാറ പഞ്ചായത്ത് അംഗമായ നിർമ്മലാദേവിയും ഭർത്താവ് വേൽമുരുകനും തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. കേസിൽ കണ്ടാലറിയാവുന്ന മറ്റു മൂന്ന് പ്രതികളെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. തോട്ടം തൊഴിലാളിയായ ശാന്തമ്പാറ സ്വദേശി സുധാകരനെ കൂലി ചോദിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അംഗവും ഭർത്താവും മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ശാന്തമ്പാറ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയി. ശാന്തമ്പാറ പഞ്ചായത്ത് അംഗമായ നിർമ്മലാദേവിയും ഭർത്താവ് വേൽമുരുകനും തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. ഇന്നലെ മുതൽ ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കേസിൽ കണ്ടാലറിയാവുന്ന മറ്റ് മൂന്ന് പ്രതികളെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. കുറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം. ഇതൊന്നും ഇപ്പോഴും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. കേട്ടാൽ അവർ തമിഴ്നാട്ടിലെ ഒളവിലായെന്നും പറയുന്നുണ്ട്. അവർ ഭയങ്കര പൈസ ഉള്ള ആൾക്കാരും കൂടിയ കച്ചിലും വലിയ ആളാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഒന്നും ഇപ്പം എന്നെ പോലെ ആൾക്കാർ ഇതുപോലെ ചെയ്തിരുന്നാൽ എന്നെ ഇതുവരെ വിട്ട് കാണുമോ? എന്നെ ആദ്യത്തായി കാണില്ല. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് ശാന്തമ്പാറ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. സുധാകരന് സമീപത്തെ തോട്ടമുടമ 9,000 രൂപ പണിക്കൂലിയായി നൽകാനുണ്ടായിരുന്നു. പണം ലഭിക്കാതായതോടെ ഇയാൾ ശാന്തമ്പാറ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പഞ്ചായത്ത് അംഗമായ നിർമ്മലാദേവി മധ്യസ്ഥത വഹിക്കാൻ എത്തുകയും പണം വാങ്ങി നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ഒരു വർഷമായിട്ടും പണം ലഭിക്കാതായതോടെ കഴിഞ്ഞ ദിവസം സുധാകരൻ വീണ്ടും പണം ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗവും ഭർത്താവും മറ്റു ചിലരും ചൊവ്വാഴ്ച രാത്രി 8:30 വീട്ടിൽ അതിക്രമിച്ചു കയറി സുധാകരനെ ക്രൂരമായി മർദ്ദിച്ചത്. 24 ഇടുക്കി.